നമസ്കാരം. സി ആർ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തത് സി പി എം കേന്ദ്രങ്ങളിൽ വൻ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ വരെ അണികളോട് പറഞ്ഞിരുന്ന കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്നുള്ളത് സത്യം. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതെല്ലാം കള്ളമാണ്, എൻഫോഴ്സ്മെൻ്റ് വെറുതെ കള്ളക്കേസെടുക്കുകയാണ്, സി പി എം നേതാക്കന്മാരെ വേട്ടയാടുകയാണ്, ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്രൂരമായി മർദ്ദിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതെല്ലാം കള്ളമാണ് തെളിയിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് കൃത്യമായി അദ്ദേഹത്തെ സി ആർ അരവിന്ദാക്ഷനെ വീട്ടിൽ പോയി നേരെ പൊക്കിക്കൊണ്ടുവന്നത്. എത്ര കൂളായിട്ടാണ് സി ആർ അരവിന്ദാക്ഷനെ പൊക്കിക്കൊണ്ടുവന്നത്. പാർട്ടി തടയും, പാർട്ടി ശക്തി എന്ന് പറഞ്ഞാൽ ആനയാണ് കുതിരയാണെന്ന് പറഞ്ഞെടുത്ത് ഒരു പിണ്ണാക്കുമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് സി ആർ അരവിന്ദാക്ഷൻ്റെ അറസ്റ്റ്. എൻഫോഴ്സ്മെൻറ്റിനെ ഞങ്ങൾ തടയുമെന്നാണ് പറഞ്ഞത്. ഏത് തടയൽ? എൻഫോഴ്സ്മെൻ്റ് തോക്കുമായി വരുമ്പം ആർക്ക് തടയാൻ പറ്റും? ഒരാൾക്കും തടയാൻ പറ്റില്ല. അവരടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ നൂറിനത്തിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ആയുധവുമായിട്ടാണ് വരുന്നത്. പിന്നെ എങ്ങനെയാണ് അവരെ തടയാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്, ജനകോടികളാണ് ഞങ്ങളെ പിന്നിലുള്ളത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായ ആളാണ്, ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ അത്രയും കോട്ടയാണ്, എവിടെയും വടക്കാഞ്ചേരിയിലൊന്നും ഒന്ന് തൊടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ ആൾക്കാർ സി ആർ അരവിന്ദാക്ഷന് തൂക്കിയെടുത്തുകൊണ്ടായ രംഗം ആലോചിക്കുമ്പം ഈ എന്തല്ലേ തൂക്കൽ പിടിച്ച കോഴീനെ പിടിച്ച് കൊണ്ടുപോകുന്ന മാതിരിയാണ് സി ആർ അരവിന്ദാക്ഷനെ കൊണ്ടുപോയത്. ഒരു കുട്ടി പോലും തടയാനുണ്ടായിരുന്നില്ല, ഒരു കുട്ടി പോലും എതിർശബ്ദം ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് എറണാകുളത്ത് എത്തി പറഞ്ഞപ്പം കുറച്ച് സി പി എംകാർ അവിടെ ബഹളമുണ്ടാക്കി. അതും അവർക്ക് ഓരോരുത്തർക്കും പട്ടച്ചാരായം മേടിച്ചു കൊടുത്തിട്ടാണ് അവരൊക്കെ ഇറങ്ങിയത് എന്നുള്ള വാർത്തയാണ് വടക്കാഞ്ചേരി എന്ന് വന്നത്. ഒരനക്കവും തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാക്കിയില്ല, മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ സി പി എം അണികൾ നേതാക്കന്മാരോട് കർശനമായ രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പണം എവിടെ? ഞങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത പണം എവിടെ? സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സുരക്ഷിത സ്ഥലം എന്നല്ലേ പറഞ്ഞത്? എൻ്റെ മക്കളുടെ കല്യാണം കഴിക്കേണ്ടതാണ്, എൻ്റെ മകനെ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കേണ്ടതാണ്, എൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും രോഗത്തിന് ചികിത്സിക്കാനുള്ളതാണ്, എവിടെ പണം എന്ന് ചോദിച്ചിരിക്കുമ്പോൾ മിണ്ടാട്ടമില്ല നേതാക്കന്മാർക്ക്. കാരണം 5000-ത്തോളം പേരുടെ പണമാണ് കരുവന്നൂർ ബാങ്കിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നത്. ഏകദേശം 150 കോടി രൂപയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഈ നേതാക്കന്മാർക്ക് ഉത്തരമില്ല. ഇത്രയും കാലം കട്ടുമുടിച്ചും നിൽക്കുമ്പോൾ ആരെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അവരെ പേരിൽ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്ന പാർട്ടി നേതാക്കന്മാർക്ക് ഇപ്പം അണികളുടെ തല്ല് കിട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരെ അവിടെ വെച്ചിട്ട് സി ആർ അരവിന്ദാക്ഷനെ അടിച്ചു ഇടിച്ചു അങ്ങനെ എഴുന്നേറ്റ് കുനിച്ചിടിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയെല്ലാം പൊട്ടിത്തകർന്നത് നിമിഷ നേരം കൊണ്ടാണ്. റിമാൻഡ് റിപ്പോർട്ട് വായിച്ചപ്പോൾ 17 തെളിവുകളാണ്, ഞെട്ടിക്കുന്ന തെളിവുകളാണ് അരവിന്ദാക്ഷനെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അദ്ദേഹത്തിന് കേരളത്തിലെ സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധവും പറഞ്ഞിട്ടുണ്ട്. ഇനി അതാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയിപ്പം കണ്ണനെ നാളെ ചോദ്യം ചെയ്യുന്നത്. കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായ കണ്ണനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം എ സി മൊയ്തീൻ്റെ വലങ്കൈ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സി ആർ അരവിന്ദൻ. സി ആർ അരവിന്ദൻ മോഷ്ടിക്കുന്നത് 10% ആണെങ്കിൽ 100% മോഷ്ടിക്കുന്നത് നമ്മുടെ എ സി മൊയ്തീനാണ്. എ സി മൊയ്തീൻ 100-10% മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% പിണറായി വിജയൻ മോഷ്ടിക്കും. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മകളാണ്. ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് സംഘം, ഗുണ്ടാ മാഫിയ സംഘമാണ് കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ കിടക്കുന്നൊരു ഗുണ്ടാ മാഫിയ സംഘമാണ്. ഇവരാണ് കേരളത്തിലെ അധികാര കേന്ദ്രങ്ങൾ ഭരിക്കുന്നത്. പോലീസ് സ്റ്റേഷനാകട്ടെ ഇതേപോലെയുള്ള സഹകരണ ബാങ്കുകളിലാകട്ടെ, അതേപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാകട്ടെ, അവിടെ നടക്കുന്ന ഏത് കാര്യങ്ങളിലും സെറ്റിൽമെൻറ്റ് ഇവരാണ് ചെയ്യുന്നത്. ഇവരാണ് എല്ലാ കാര്യങ്ങളും നേതൃത്വം വഹിക്കുന്നത്. ഈ അണികൾക്ക് യാതൊരു ബന്ധവുമില്ല. അണികൾ പാവങ്ങൾ, എന്തെങ്കിലും പ്രസ്താവന വരും, അത് കേട്ട് അവർ സിന്ദാബാദ് വിളിക്കും, പിണറായി സിന്ദാബാദ് വിളിക്കും. വേണ പിണറായി കീഴ്ശ്വാസം വിട്ടാലും അത് അത് മൈക്കിലൂടെ പുറത്തു വന്നാലും ലോകാത്ഭുതമായി എന്തോ സംഭവമാണെന്ന് പറയുന്ന അണികളല്ലേ ഉള്ളത് നമുക്ക്? അവർക്ക് എതിർവായില്ലല്ലോ. എന്താടാ പിണറായി തെമ്മാടിത്തരം കാണിക്കുന്നത്? ചോദിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ അണികൾക്ക്? അമ്മയെ പാർട്ടി രക്ഷപ്പെടൂ. പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ
ഇവരെയൊന്നും മിണ്ടിയില്ല, അവരൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇതൊക്കെ കള്ളത്തരമാണ് പറഞ്ഞതാണ്. 2005 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാവ്ലിൻ കേസിൽ വന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ എവിടെയെത്തി? പിണറായി വിജയനെ അനുകരിച്ച് എല്ലാ നേതാക്കന്മാരും, പിണറായി വിജയൻ്റെ സെൽബന്ധികളായ നേതാക്കന്മാരെല്ലാം കള്ളത്തരം ചെയ്തു. അവർ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെൻറ്റ് നാളെ എം കെ കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. നാളെ എം കെ കണ്ണൻ അറസ്റ്റിലാകുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. എം കെ കണ്ണനും കൂടെ അറസ്റ്റിലായാൽ പിണറായി വിജയൻ്റെ ഒരു പരിപാടിയും നടക്കില്ല. തുടർന്നുള്ള അറസ്റ്റ് എന്ന് പറയുന്നത് എ സി മൊയ്തീനിലേക്കാണ്, പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ഇ പി ജയരാജനിലേക്കാണ്. ഇ പി ജയരാജൻ പോയാൽ ഇ പി ജയരാജൻ വെറുതെ ഇരിക്കില്ല, പിണറായി വിജയൻ്റെ പേര് പറയും. കാരണം തന്നെ കലിപ്പിലിരിക്കുകയാണ് ഇ പി ജയരാജൻ. ഇതിനിടയ്ക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന വലിയ കലിപ്പ് ഇ പി ജയരാജനുണ്ട്. എല്ലാം കൂടെ പിണറായി വിജയൻ്റെ തലക്കിടും. അങ്ങനെ പിണറായി വിജയനിൽ എത്തിച്ചേരുമ്പോൾ എല്ലാം പൊട്ടിത്തകർന്ന് തരിപ്പണമായി. മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈ പിണറായി വിജയനെ കീഴ്ശ്വാസം വിടാനുള്ള ഒരു സാധനം മാത്രമാണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന ഈ സാധനം എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി ഇല്ലാത്ത കോവർക്കഴുതകളെപ്പോലുള്ള അന്തം കമ്പികളുള്ളപ്പോൾ പിണറായി വിജയനെപ്പോലുള്ള തട്ടിപ്പുകാരും അതേപോലെ ഗുണ്ടാ മാഫിയ നല്ലവന്മാരും കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതൊരു നാൾ പിടിക്കപ്പെടും. പിടിക്കപ്പെടുമ്പോൾ തുടർച്ചയായി പിടിക്കപ്പെടും. ഒന്നിൽ നിന്നല്ല പിടിക്കുക, നിരവധി കേസുകൾ. 25,000 കോടി രൂപയുടെ തട്ടിപ്പ് വീരനാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് തീർത്ത് പറയാം. കാരണം എൻ്റെ അടുത്ത് വന്ന തെളിവുകൾ അതാണ്. ലുലു മോളെ തിരുവനന്തപുരം 1,000 കോടിയുടെ നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തേ പിണറായി വിജയൻ മിണ്ടാത്തത്, യൂസഫ് അലി മിണ്ടാത്തത്? ഇതുപോലെ രവി പിള്ളയുടെ പദ്ധതികൾ എല്ലാം തന്നെ കൊണ്ടേ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പാവപ്പെട്ടവരുടെ ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച ആളുകളുടെ, പാവപ്പെട്ട ആളുകളുടെ പണമാണ് പിണറായി വിജയൻ കൊണ്ടേ നിക്ഷേപിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ അറിയാതെ ഒരു തട്ടിപ്പും കേരളത്തിന് നടക്കില്ല. എന്തായാലും ഇത് കൃത്യമായി പോയി കഴിഞ്ഞാൽ പിണറായി വിജയനും കൊണ്ടേ പോകൂ എന്നുള്ള കാര്യം സംശയമില്ല. കേരളത്തിൽ സി പി എം തകർന്ന് തരിപ്പണമായിടും. എന്തായാലും നമുക്ക് നാളെ എം കെ കണ്ണനെ ചോദ്യം ചെയ്യും. എൻഫോഴ്സ്മെൻറ്റ് ശക്തമായുള്ള നിലയിലാണ്, കലിപ്പിൽ തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ്. നാളെ എം കെ കണ്ണനെ ചോദ്യം ചെയ്യും. നാളെ എം കെ കണ്ണൻ അറസ്റ്റിലാകും എന്നുള്ള കൃത്യമായ സൂചനയാണ് വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.